സോ കീം 2023 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ട്രിപ്ലി എന്ന് പറയുന്ന കോഴ്സിൻ്റെ കട്ട് ഓഫ് ആണ് പറയാൻ പോകുന്നത്. സോ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, അതേപോലെ പ്രൈവറ്റ് കോളേജിൻ്റെ കംപ്ലീറ്റ് കട്ട് ഓഫ് എല്ലാ കാറ്റഗറിയിൽ എല്ലാ റിസർവേഷൻ കാര്യങ്ങളൊക്കെ പറയും. ഇന്നലെ കമ്പ്യൂട്ടർ സയൻസിന് ചെയ്തു, കാണാത്തവർ തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് പോയി കാണുക. സോ ഇതുപോലെ എല്ലാ ബ്രാഞ്ചിനും ചെയ്യുന്നതായിരിക്കും. സോ ഗവൺമെൻറ് കോളേജിൽ കിട്ടാനാണെങ്കിൽ ട്രിപ്ലിക്ക് നിങ്ങൾ നോക്കുക. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഇടുക്കിയിലെ സ്റ്റേറ്റ് മെറിറ്റ്, എസ് എം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് അല്ലെങ്കിൽ ജനറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നാച്ചുറൽ റാങ്ക്, റിസർവേഷൻ ഇല്ലാത്ത ഒരാൾക്ക് കിട്ടിയ റാങ്കാണ് കാണിക്കുക. അവിടെ ഒന്നും എഴുതാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് അലോട്ട്മെൻറ്റ് ഒരു കുട്ടി ടി സി എടുത്ത് പോയിട്ടുണ്ട്. മേ ബി ഈ ഒരു അലോട്ട്മെൻറ്റ് മോപ്പപ്പിലൊക്കെ എത്തുമ്പം കുട്ടികൾ തിരിച്ചു വരും. പിന്നെ ഇപ്പോൾ ഈ കണ്ണൂർ കിട്ടാനോ 13,000 മതി, ആരോ ചോദിച്ചു എം എ കോളേജൊക്കെ, എം എ കോളേജൊക്കെ 11,000, 12,000, 13,000 വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം സീറ്റിനകത്ത് ടൈറ്റ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. സോ മനസ്സിലാക്കുക. പിന്നെ ടോപ്പ് കോളേജിലുള്ള ജി സി തൃശ്ശൂർ, സി ഇ ടി ട്രിവാൻഡ്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം കോർ കോഴ്സസ് മീൻസ് ട്രിപ്പിൾ ഇ, മെക്ക്, സിവിലൊക്കെ ഗവൺമെൻറ് കോളേജ് പഠിക്കാൻ നോക്കുക. അതും മികച്ച ഗവൺമെൻറ് കോളേജ് പഠിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ജി സി തൃശ്ശൂരിലാണ് ഞാൻ ട്രിപ്പിൾ ഇ പഠിച്ചിട്ടുണ്ട്. ഇത് വളരെ മോശമൊന്നുമില്ല, നല്ല കോഴ്സ് തന്നെയാണ്. പഠിക്കാൻ അത്യാവശ്യം ടഫെന്നും തോന്നിയിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ല, പഠിച്ചെടുക്കാനൊക്കെ പറ്റും, പഠിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ പൊതുവേ ട്രിപ്പിൾ ഭയങ്കര ടഫ് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ പഠിച്ചാൽ ഷുവറായിട്ടും കിട്ടുന്ന ഒരു പേപ്പറാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എഞ്ചിനീയറിംഗ് ഏത് കോഴ്സ് എടുത്താലും പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. എന്ന് വെച്ചാൽ ഡെയിലി രാവിലെ തൊട്ട് രാത്രി ഒരു എൻട്രൻസിന് പഠിച്ചാൽ പോലെയല്ല, അത്യാവശ്യം ഡെയിലി ഒരു 30 മിനിറ്റ് പഠിച്ചാൽ പിന്നെ യൂണിവേഴ്സിറ്റി കുറച്ച് പഠിക്കുകയുള്ളൂ. ഇപ്പോൾ ഡെയിലി പഠിച്ചാൽ വീക്ക്ലി ഒരു 2 മണിക്കൂർ പഠിച്ചാൽ സുഖമാണ്, അത്രയ്ക്കുള്ളൂ പഠിക്കാൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വരും, റിയലൈസേഷൻ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങളാരും ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ബിടെക് സപ്ലൈ കിട്ടുന്നൊക്കെ പേടിച്ചിട്ട് ടെൻഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗവൺമെൻറ് കോളേജ് നിങ്ങൾ കണ്ടു. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അല്ല സോറി, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, അതാണ് എൻ. അപ്പോൾ അവിടെ കണ്ടോ, ഏത് കോളേജിൽ വേണമെങ്കിലും സീറ്റ് കിട്ടും. ഏത് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടോ 50,000, പ്രൈവറ്റ് അല്ല, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്. പക്ഷേ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോൾ 10,000 വേണം. അപ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് ഞാൻ പറയാം, പ്ലേസ്മെൻറ്റ് കാര്യത്തിൽ കമ്പ്യൂട്ടർ സയൻസിൽ ടോപ്പാണ്. ട്രിപ്പിലൊക്കെ അവിടെ ആവറേജ് പ്ലേസ്മെൻറ്റ് ആണ് നോക്കിയതാണ്, കുഴപ്പമൊന്നുമില്ല. പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഐ ടി കമ്പനിയിൽ ജോലി ഉറപ്പാണ് ഒരു ബിടെക് എടുത്ത ഒരു വ്യക്തിക്ക്. പക്ഷേ കോർ കമ്പനി, അതായത് ട്രിപ്പിളി പഠിച്ച ഒരാൾക്ക് ട്രിപ്പിളി ഫീൽഡിൽ തന്നെ ജോലി, ഇലക്ട്രിക്കൽ ഫീൽഡിൽ ജോലി കിട്ടുക എന്നാണ് കോർ കമ്പനീസ് എന്ന് പറയുന്നത്. അത് ഏത് കോളേജാണെങ്കിലും അത്യാവശ്യം ഉണ്ടാവുള്ളൂ. ഐ ടി കമ്പനീസാണ് കൂടുതൽ. പിന്നെ നിങ്ങളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടും. പിന്നെ ഗവൺമെൻറ് സെക്ടറിൽ, അതായത് ഗവൺമെൻറ് ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു കോഴ്സാണ് ഈ ഇലക്ട്രിക്കൽ, അതേപോലെ മെക്കാനിക്കൽ, സിവിലൊക്കെ. അവിടെ കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സിനും കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. പിന്നെ പ്രൈവറ്റ്, പ്രൈവറ്റ് പിന്നെ പറയാനുള്ളത് ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റിൽ പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ്. നിങ്ങൾ ജസ്റ്റ് കീം ഒന്ന് പാസ്സായാൽ മാത്രം മതി, ഇഷ്ടം പോലെ സീറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രൈവറ്റിൽ പഠിച്ചാൽ മതി എന്നാണ്. കമ്പ്യൂട്ടർ സയൻസിനാണ് പ്രൈവറ്റിൽ കുറച്ചുകൂടി ടൈറ്റ് വരിക. കമ്പ്യൂട്ടർ സയൻസോ 50,000, 60,000 ഉള്ളവർക്കൊക്കെ കിട്ടുന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോവാൻ ഞാൻ മെല്ലേ പോകുന്നുള്ളൂ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വീണ്ടും ഞാൻ പറയാണ്, നിങ്ങളുടെ കോളേജ് ഏതാണോ അതിപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കുക. ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് കേട്ടിരിക്കാണ്ട് നിങ്ങളുടെ കോളേജ് ഒരു വൈറ്റ് പേപ്പർ എടുത്ത് എഴുതി വെക്കുക, യെസ് ഞാൻ ഈ കോളേജാണ് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ്, പ്ലേസ്മെൻറ്റ് നോക്കണ്ട, ക്യാമ്പസ് ലൈഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി. ഞാൻ പറയുന്ന ഒരു കോളേജ് നോക്കുമ്പോൾ ക്യാമ്പസ് ലൈഫ് നോക്കുക, പ്ലേസ്മെൻറ്റ് നോക്കുക, ഇൻഫ്രാസ്ട്രക്ചർ നോക്കുക, ഫീസും നോക്കുക, ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഏത് കോളേജാണ് പോകാൻ ഇഷ്ടം അത് നോക്കുക. അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട് അവിടെ പഠിക്കുന്നു അല്ലെങ്കിൽ അവിടെ അത് അങ്ങനെയല്ല, എനിക്ക് ഈ കോളേജ് ഇഷ്ടമാച്ചാൽ, എനിക്ക് ഈ കോളേജ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആ കോളേജ് കൊടുക്കുന്നു, അത് കിട്ടേ ഞാൻ അവിടെ പോകും. ആ ഒരു മൈൻഡ് സെറ്റിൽ കോളേജിനെ ഓർഡർ ആക്കി വെക്കുക. സോ കണ്ടല്ലേ, പ്രൈവറ്റിൽ ഇഷ്ടം പോലെ സീറ്റ്. പിന്നെ കഴിഞ്ഞ വർഷം ടി കെ എമ്മിൽ ഇറക്കിയ ഒരു കോഴ്സാണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. നല്ലൊരു കോഴ്സാണെന്നാണ് കേട്ടിട്ടുള്ളത്, പക്ഷേ പുതിയ അധികം കുട്ടികൾ അത് എടുത്തിട്ടില്ല, കാരണം അതിൻ്റെ സ്കോപ്പ് അറിയില്ല, കാരണം വന്നിട്ടല്ലുള്ളൂ. അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണ്, കമ്പ്യൂട്ടർ സയൻസ്. അതേപോലെ ഇലക്ട്രിക്കലിൻ്റെ കൂടെ കമ്പ്യൂട്ടർ നല്ലൊരു കോംബോ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ അത് മാക്സിമം ടി കെ എമ്മിൽ തന്നെ പഠിക്കാം. പിന്നെ ഉള്ളത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിണങ്ങൂരാണ്, അതൊരു ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫൈനാൻസിങ് കോളേജാണ്. ഞാൻ പറഞ്ഞത് മാക്സിമം അത് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ, അതായത് സ്പെഷ്യലൈസേഷൻ കോഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, അങ്ങനത്തെ കുറേ കോഴ്സുകളുണ്ട്, അതിൻ്റെ വീഡിയോ വേറെ വരും. സോ അതൊക്കെ സൂപ്പർ കോഴ്സാണ്, റയറസ്റ്റ് കോഴ്സും സൂപ്പർ കോഴ്സാണ്. പലരും പറയും സ്കോപ്പ് ഇല്ല, എടുക്കുന്നില്ല എന്നൊക്കെ, അങ്ങനെയല്ല, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എല്ലാ കോളേജിലും കട്ട് ഓഫ് നമ്മൾ കാണിച്ചു തന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ഏതാണോ അത് നിങ്ങൾ നോക്കുക. സോ ഓൾവേസ് എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നുകൂടി പറയാണ്, സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.